മണ്ണിനും വിണ്ണിനും ആഹ്ലാദാരവങ്ങളുടെ വർണ്ണപ്രഭ ചൊരിയുന്ന ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരത്തിനെ കൊടിയേറാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കൊടിമരം ഒരുക്കുന്ന തിരക്കിലാണ് ക്ഷേത്രം അടിയന്തരക്കാരായ ആശാരിമാർ. ഒരു വർഷത്തെ കാത്തിരിപ്പിനും പ്രതീക്ഷകൾക്കുമിടയിൽ വന്നെത്തിയ പൂരാഘോഷം കെങ്കേമമാക്കുവാനുള്ള ഒരുക്കത്തിലാണ് തട്ടക നിവാസികൾ. പ്രധാന പൂരം നടത്തിപ്പുകാരായ തിരുവമ്പാടിക്കും പാറമേക്കാവിനും പുറമെ പൂരം പങ്കാളികളായ മറ്റ് 8 ഘടകക്ഷേത്രങ്ങളിലും തിങ്കളാഴ്ച കൊടിയേറും. പാരമ്പര്യാവകാശികളായ ആശാരിമാരാണ് കൊടിയേറ്റത്തിനുള്ള കൊടിമരങ്ങൾ തയ്യാറാക്കുന്നത്. തിരുവമ്പാടിക്കു വേണ്ടി കാനാട്ടുകര താഴ്ത്തേപ്പുരിക്കൽ രാവുണ്ണി ആശാരിയുടെ മകൻ മനക്കൊടി സ്വദേശി സുന്ദരനും മകൻ സുഷിത്തുമാണ് കൊടിമരം തയ്യാറാക്കുന്നത്. 58 വർഷം സുന്ദരന്റെ അച്ഛനായിരുന്നു കൊടിമരം തയ്യാറാക്കിയിരുന്നത്. 20 വർഷത്തോളം അച്ഛനോടൊപ്പം കൊടിമരം തയ്യാറാക്കിയിരുന്ന സുന്ദരൻ അച്ഛന്റെ മരണശേഷം കഴിഞ്ഞ 6 വർഷമായി ആ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. കൊടിമരത്തിനായി 10.5 നീളമുള്ള വടിവൊത്ത കവുങ്ങാണ് തിരഞ്ഞെടുക്കുന്നത്. കൊടിമരം നാട്ടിയ ശേഷം 9.5 നീളമുണ്ടാകും. വ്രതമെടുത്താണ് കൊടിമര നിർമ്മാണം നടത്തുന്നതെന്നും ശക്തൻ തമ്പുരാന്റെ കാലം മുതൽ പൂർവികർ പിന്തുടർന്നു വരുന്ന കൊടിമര നിർമ്മാണം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും സുന്ദരൻ പറയുന്നു. 15 ദിവസത്തെ വ്രതത്തോട് കൂടി കൊടിമരം കയറ്റാനുള്ള ചടങ്ങുകൾക്കെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു നാൾക്ക് ശേഷം കൊടിമരം കയറ്റാറായി. ഇനി അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാറമേക്കാവിനു വേണ്ടി ഇത്തവണ കൊടിമരം ഒരുക്കുന്നത് ചെമ്പിൽ നീലകണ്ഠൻ ആചാര്യയുടെ മക്കളായ കുട്ടനും കണ്ണനുമാണ്. കഴിഞ്ഞ 26 വർഷമായി പാറമേക്കാവിനു വേണ്ടി കൊടിമരം തയ്യാറാക്കിയിരുന്ന നീലകണ്ഠൻ ആശാരി മരണമടഞ്ഞതോടെ അച്ഛനില്ലാതെ ആദ്യമായാണ് മക്കൾ കൊടിമരം തയ്യാറാക്കുന്നത്. വാർദ്ധക്യ സഹജമായ ഔഷധകൾ കാരണം കഴിഞ്ഞ തവണ നീലകണ്ഠൻ ആചാര്യയ്ക്ക് കൊടിമര നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും മക്കൾക്ക് അച്ഛന്റെ ആശീർവാദമുണ്ടായിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കുട്ടനാണ് പാറമേക്കാവിൽ ആശാരിപ്പണി ചെയ്തു വരുന്നത്. കഴിഞ്ഞ 27 വർഷമായി പാറമേക്കാവിനു വേണ്ടി കൊടിമരം നിർമ്മിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ അച്ഛനില്ലാതെ ആദ്യമായാണ് കൊടിമരം ഒരുക്കുന്നതെന്നും കുട്ടൻ പറയുന്നു. കഴിഞ്ഞ വർഷം വരെ അച്ഛനുണ്ടായിരുന്നു, ഈ വർഷം അച്ഛനില്ല, ഒരു വിഷമമുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ 9 കോലിലാണത് തീർക്കാറ്. പിന്നെ അതിനൊരു കൊടിക്കൈയും വെച്ച് ദേശക്കാർക്കത് കൈമാറ്റം ചെയ്യും. കൊടിക്കൈ പിടിപ്പിച്ച കവുങ്ങിൽ ആലിലിയും മാവിലിയും ചേർത്ത് കെട്ടി ആർപ്പുവിളികളോടെ നാട്ടുകാരാണ് കൊടിമരം നാട്ടുന്നത്. പാറമേക്കാവ് വിഭാഗം ക്ഷേത്രത്തിന് മുന്നിലെ പാലമരത്തിലും മണികണ്ഠനാലിലും കൊടികൾ ഉയർത്തുമ്പോൾ നായ്ക്കിനാലിലും നടുവിലാലിലും കൊടികൾ ഉയർത്താനുള്ള അവകാശം തിരുവമ്പാടിക്കാണ്. കൊടിയേറ്റത്തിന്റെ 7-ാം നാളിലാണ് പൂരം, ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരം.